ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് അക്ഷയ്. ഇന്ന് മറ്റ് മലയാളം സിനിമകളൊന്നും റിലീസാവാത്തതുകൊണ്ടും അതുപോലെ തന്നെ ഡി സി സീരീസിലെ ഒരു സിനിമ റിലീസാവുന്നതുകൊണ്ടും മറ്റൊന്നും വിചാരിക്കാണ്ട് തന്നെ വണ്ടർ വുമണ് ടിക്കറ്റ് എടുത്തു. പ്രിയങ്ക ചോപ്രയുടെ ആദ്യത്തെ ഇംഗ്ലീഷ് ഫിലിമായ ബൈവാഷ് എന്നൊരു സിനിമ കൂടി ഇന്ന് റിലീസായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഇങ്ങനെയൊരു സിനിമ കിടക്കുന്നതുകൊണ്ട് അതിന് കയറാൻ തോന്നിയില്ല. ഓക്കെ, അപ്പോൾ വണ്ടർ വുമൺ സിനിമയിലേക്ക് വരാം. വണ്ടർ വുമൺ എന്ന ഈ സിനിമ ഒരു ഫീമെയിൽ സൂപ്പർ ഹീറോ ഓറിയന്റഡ് സ്റ്റോറിയാണ്. അതുപോലെ തന്നെ ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്ന ലേഡി ഡയറക്ടറാണ് പാറ്റി ജെങ്കിൻസ്. വണ്ടർ വുമൺ എന്ന ഒരു ക്യാരക്ടറിനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ബാറ്റ്മാൻ വേഴ്സ് സൂപ്പർമാൻ എന്ന സിനിമയിലൂടെയാണ്. ബാറ്റ്മാൻ വേഴ്സ് സൂപ്പർമാൻ എന്ന സിനിമ ഡയറക്ട് ചെയ്ത സാക്സ് സ്നൈഡറാണ് ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത്, അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് വണ്ടർ വുമൺ എന്ന ആ ഒരു ക്യാരക്ടറിന്റെ ഫുൾ ഡെമോൺസ്ട്രേഷനാണ് ഈ ഒരു സിനിമയിലൂടെ കാണിച്ചിരിക്കുന്നത്. ഡയാന എന്നൊരു ആമസോൺ പ്രിൻസസ് തന്നെ ചെറുപ്പകാലത്തിൽ നിന്ന് വണ്ടർ വുമൺ എന്ന ആ ഒരു സൂപ്പർ ഹീറോ ലെവലിലേക്ക് എത്തുന്നതാണ് ഈ സിനിമയിലൂടെ കാണിച്ചിരിക്കുന്നത്. ഇനി വരുന്ന ഡി സി സീരീസ് സിനിമകളിലെല്ലാം തന്നെ വണ്ടർ വുമൺ എന്നൊരു ക്യാരക്ടർ ഉണ്ടാവും. അപ്പൊ ആ ഒരു ക്യാരക്ടറിന്റെ ഫുൾ ഡെമോൺസ്ട്രേഷനാണ് ഈ ഒരു സിനിമയിലൂടെ കാണിച്ചിരിക്കുന്നത്. വണ്ടർ വുമൺ എന്ന ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്ന ഗൽ ഗഡോട്ട് എന്ന ആക്ട്രസ് ആണ്. അതുപോലെ തന്നെ ക്രിസ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിട്ടുണ്ട്, ഒരു അമേരിക്കൻ പൈലറ്റിന്റെ വേഷം ചെയ്തിട്ടുണ്ട്. സ്റ്റീവ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സീൻസ് ഒക്കെ വളരെ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഒരു സിങ്ക് ഉണ്ട് ഇവർ തമ്മിൽ. ഇതുപോലത്തെ സൂപ്പർ ഹീറോ ഫിലിംസിലൊക്കെ സാധാരണ കാണാറുള്ള പോലത്തെ തന്നെ ഫൈറ്റ് സീക്വൻസുകളാണ് ഈ സിനിമയിലും ഉള്ളത്. മെയിൻ ക്യാരക്ടറും ഈ ക്യാരക്ടർ തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് സീൻ, അതിനകത്ത് ഒരുപാട് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഇടിച്ചു പിടിച്ചുള്ള ഫൈറ്റ് സീൻ, ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഈ സിനിമയിലും ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു ലേഡി സൂപ്പർ ഹീറോ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. വണ്ടർ വുമൺ എന്ന ഒരു ക്യാരക്ടറിന്റെ ഫുൾ പവറൊക്കെ വരുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചിരിക്കുന്നത് വളരെ നന്നായിട്ടാണ്. എന്താ പറയുക, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ എന്താ പറയുക, സ്വയം റിയലൈസ് ചെയ്യുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചിരിക്കുന്നത് ഭയങ്കര ബ്രില്യന്റ് ആയിട്ടാണ്. ഒരു സാധാരണ സൂപ്പർ ഹീറോ ഫിലിം എന്നതിലുപരി നല്ലൊരു സിനിമയാണിത്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഡി സി ഫിലിംസിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് വണ്ടർ വുമൺ. തീർച്ചയായിട്ടും ഒരു നല്ലൊരു വിഷ്വൽ ട്രീറ്റ്മെന്റ് നൽകുന്ന സിനിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു 3D തിയേറ്ററിൽ പോയി കാണാം. ഒരുപാട് ഹ്യൂമറസ് സീൻസ് എല്ലാം സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ നല്ലൊരു എൻ്റർടൈനറാണ് സിനിമ. അതുപോലെ തന്നെ നല്ലൊരു വിഷ്വൽ ട്രീറ്റും കൂടിയാണ് ഈ സിനിമ. സൂപ്പർ ഹീറോ മൂവീസ് എല്ലാം ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ ഡി സി ഫിലിം ഫാൻസിനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ തയ്യാറാക്കിയിരിക്കുന്നത്. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5.8 ആണ്. ഡി സി സീരീസിന് അടുത്തായിട്ട് വരാൻ പോകുന്ന ജസ്റ്റിസ് ലീഗും അതുപോലെ തന്നെ അക്വാമാനുമാണ്. അതുപോലെ തന്നെ മാർവൽ സീരീസിന് അടുത്തായിട്ട് വരാൻ പോകുന്ന സ്പൈഡർമാൻ ദി ഹോം കമ്മിങ് ആണ്. പിന്നെ അതിൻ്റെ റിവ്യൂ ആയിട്ടൊക്കെ വരാം. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ സിനിമ വിശേഷങ്ങൾക്കും വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം.